എനിക്ക് അമ്മയോട് ബഹുമാനമാണ്, എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. അവിടെ നിന്നാണ് എന്റെ ദുരന്തം തുടങ്ങുന്നത്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്, അങ്ങനെ പറയുന്നുണ്ട്. സഹിക്ക വയ്യാതായപ്പോ പൊളിച്ചോളി. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. ഇനി പറയാം ക്രിസ്ത്യൻ ബ്രദേഴ്സിന് എന്ത് സംഭവിച്ചു. എടാ മഹാബാബി, നീ നരകത്തിൽ പോ. ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിന് വേണ്ടി അതിന്റെ പ്രൊഡ്യൂസറായ ഈ സുബൈർ എന്ന് പറയുന്ന ഒരു സുഹൃത്ത്, മീശ മാധവൻ എന്ന പടത്തിന്റെ പ്രൊഡ്യൂസറാണ് ഞാനും. മീശ മാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള കിടപ്പ് വെച്ച് നോക്കുമ്പോ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആവാനാണ് സാധ്യത. ക്രിസ്ത്യൻ പ്രദേശ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. മൈ ഗോഡ്, വാട്ട് എ സഡൻ സർപ്രൈസ്. ഈ ക്രിസ്ത്യൻ പ്രദേശ് നടന്നില്ല. ഇതിൽ മോഹൻലാലും ദിലീപും പിന്നെ വേറെ ചിലരൊക്കെ അഭിനയിക്കുന്നുണ്ട്. തമിഴ് നടനായ ഒരു അർജുൻ അഭിനയിക്കുന്നുണ്ട്, എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബൈർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെയിരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബൈർ എന്നെ മാറ്റി? എന്ത് പറ്റി സുബൈറെ? സുബൈർ എന്നോട് പറഞ്ഞത്, ചേട്ടൻ അവര് സമ്മതിക്കുന്നില്ല. ഞാൻ ചാരണി അവര് അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ ഫ്രഫ്ക അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് മനസ്സിലായി, ഫെഫ്കയേക്കാൾ വലിയ ഒന്നാം പ്രതി അമ്മയാണെന്ന്. സാർ, ഇതിലൊന്നും എനിക്കൊരു പങ്കുമില്ല. ഒരു സംഘടന ഒരു തൊഴിലാളിയുടെ തൊഴില് നിഷേധിക്കലാണോ ഉപരോധിക്കലാണോ ഒരു സംഘടനയുടെ കർമ്മം? സാർ, അയാൾ ഒരു പ്രശ്നക്കാരനാ. എന്ത് പ്രശ്നം? അയാൾക്ക് മുഴുവൻ ഭ്രാന്ത. അത് അവരങ്ങനെ പറയുന്നുണ്ട് ചേട്ടാ, അവരുടെ നയം അതല്ലെന്ന് പറയുകയും അവർ അണ്ടർഗ്രൗണ്ടിലൂടെ അങ്ങനെ ചെയ്യുകയും ചെയ്യുന്നു. എന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മാളയ രവീന്ദ്രൻ, ക്യാപ്റ്റൻ രാജു, ഇങ്ങനെയുള്ള പലരുണ്ട്. അവരെ എല്ലാം നിരോധിച്ചിരിക്കുകയാണ്. നീയാണോ? അതെ, ഞാനാണ്. അവരെ ഒന്നും ഇനി മലയാള ചിത്രത്തിൽ അഭിനയിപ്പിക്കരുതെന്ന് നമ്മളുടെ ഇപ്പോഴുള്ള സൂപ്പർ സ്റ്റാറിൽ ഒരാള് പറഞ്ഞു. എന്തുറക്കം വരുന്നു! അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ് പോലും. അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ വിചാരിക്കുന്ന പോലെയല്ല, ഇതൊരു 20,000 രൂപ. അപ്പം ഇവിടുത്തെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാർ എന്നർത്ഥം. എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചത്? പണ്ട് രാഷ്ട്രീയക്കാർ പറഞ്ഞല്ലേ, കരുണാകരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ എന്ന് പറഞ്ഞുണ്ടാക്കിയതുപോലെ. നേരറിയാൻ സി ബി ഐ എന്നുള്ള ലൊക്കേഷൻ വെച്ച് എന്നെ എങ്ങോട്ടോ ഒന്ന് പരിചയപ്പെടുകയും ഞാൻ ആവശ്യപ്പെടാതെ എനിക്കൊരു ക്യാരക്ടർ എഴുതാൻ പോവാണ്, ഈ ക്യാരക്ടറിൽ ചേട്ടനല്ലാതെ മറ്റൊരാൾ അഭിനയിക്കാൻ നിൽക്കത്തില്ല എന്ന് വരെ പറഞ്ഞ ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ മുഖം മാറിയതായിട്ട് ഞാൻ പലരും പറഞ്ഞു കേട്ടു. നീ വീട്ടിലേക്ക് കയറരുതെന്ന് എന്നോട് പറഞ്ഞില്ലേ? ഞാൻ കയറിയില്ലേ? ഇവിടെ വന്ന് ഇരിക്കരുതെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഇരുന്നില്ലേ? എന്തുകൊണ്ടാ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട്. നിനക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിച്ചില്ല, അതുകൊണ്ട് എന്നെ നീ വരാതിരുന്നത്. എന്തായാലും വളരെ മോശമായിപ്പോയി അഭിനാഷേ, വളരെ മോശമായിപ്പോയി. ഞാൻ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകന്റെ പടത്തിൽ അഭിനയിച്ചതാണ് അവർ പറയുന്ന കുറ്റം. വിനയനെ സംബന്ധിച്ച് പലർക്കും വിപരീത അഭിപ്രായം ഉണ്ടാകാം. വിനയന്റെ പടത്തിൽ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയാൻ ആർക്കാണ് അവകാശം? മനസ്സിലായില്ല. അഭിനയിക്കരുത് എന്ന് പറയാൻ പ്രേക്ഷകർക്കേ അവകാശമുള്ളൂ. നാട്ടുകാരുതണ്ടികൾ നോക്കിക്കല്ലുള്ളൂ. എന്ന് നിങ്ങൾ തിലകൻ അഭിനയിക്കരുത് എന്ന് പറയുന്നു, അന്ന് നിർത്താൻ ഞാൻ തയ്യാറാണ്. അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത്! കൺട്രിമാൻ, അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത്? ഈ വായുണ്ടല്ല അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ് കൺട്രി പീപ്പിൾ. ഹഷ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കുക എന്ന് പറയുന്നത്, പക്ഷെ കലയും കൂടാണ്, വെറും തൊഴിലല്ല. കല നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അതില്ലാതൊരു സമൂഹം ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല.
അങ്ങനെ പലരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് ഇവിടെ ചില മാഫിയ സംഘങ്ങൾ സിനിമ ഉണ്ടാക്കുന്നത്. എന്നെ നീ വെറും ഒരു അന്യനായിട്ടാണ് കാണുന്നെങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം അവസാനിപ്പിക്കാം, എല്ലാം അവസാനിപ്പിക്കാം. പ്ലീസ് നീ പോലെ സോറിടാ, ഞാൻ ആ രീതി ചിന്തിച്ചില്ല. നീ ഇരിക്കും വേണ്ടി പോരുത്, മണ്ട ഗണേശൻ കണ്ണു തുറന്ന് നോക്ക്, അന്തരീക്ഷത്തിന്റെ മറ്റും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? ഇനി ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് പോലത്തെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇവർ എന്ത് പഠിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ മനസ്സിലാവുന്നില്ല. അതൊക്കെ പക്ക അശ്ലീലത്തരങ്ങളാണ്. ഇത്തരം വിഷയങ്ങളെ നേരിടുക, അഡ്രസ് ചെയ്യുക, അതാണ് താരസംഘടനയൊക്കെ നട്ടലുണ്ടെങ്കിൽ ചെയ്യേണ്ടത്.